ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ എജു ഒബു ഇന്ന് വളരെ പ്രധാനപ്പെട്ട ഒരു അറിയിപ്പ് നൽകാനാണ് ഈ വീഡിയോ ചെയ്യുന്നത് എല്ലാ വിദ്യാർത്ഥികൾക്കും ഇന്നിപ്പോൾ തേർഡ് സെമസ്റ്റർ എക്സാം നടന്നുകൊണ്ടിരിക്കുകയാണ് ഇന്ന് നടക്കാനുണ്ട് അപ്പോൾ നമുക്കറിയാം ബസ് സമരം ഉണ്ടായിരുന്നു അത് പിൻവലിക്കുമോ എന്നുള്ള ആശങ്കയിലായിരുന്നു വിദ്യാർത്ഥികൾ എന്നാൽ ഇന്നൊരു സന്തോഷ വാർത്ത എല്ലാ വിദ്യാർത്ഥികൾക്കും വന്നിരിക്കുകയാണ് അതായത് ഇന്ന് മുതൽ നടത്താനിരുന്ന സ്വകാര്യ ബസ് സമരം പിൻവലിച്ചിരിക്കുന്നു സംസ്ഥാനത്തെ സ്വകാര്യ ബസ് ഉടമകൾ ചൊവ്വാഴ്ച മുതൽ നടത്താനിരുന്ന അതോ ഇന്ന് മുതൽ നടത്താനിരുന്ന സമരമാണ് പിൻവലിച്ചത് സ്വകാര്യ ബസ് ഉടമ സംഘടന പ്രതിനിധികളുമായി ഗതാഗത മന്ത്രി ആന്റണി രാജു നടത്തിയ ചർച്ചയിലാണ് തീരുമാനം തിങ്കളാഴ്ച രാത്രി അഥവാ ഇന്നലെ രാത്രി പത്ത് മണിയോടെ കോട്ടയത്തായിരുന്നു ചർച്ച രണ്ട് മണിക്കൂറോളം നടന്ന ചർച്ചയ്ക്കൊടുവിലാണ് സമരം പിൻവലിക്കാൻ തീരുമാനിച്ചത് അങ്ങനെ ഈ മാസം പതിനെട്ടിനകം ബസ് ഉടമകൾ ഉന്നയിച്ച ആവശ്യങ്ങൾ പരിഗണിക്കുമെന്ന് ചർച്ചയ്ക്ക് ശേഷം മന്ത്രി ആന്റണി രാജു പറഞ്ഞിട്ടുണ്ട് ചർച്ചകൾ തുടരുമെന്നും അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട് എന്നാൽ സർക്കാരിന് ഒരാഴ്ചത്തെ സമയം നൽകിയിട്ടുണ്ടെന്നും പോസിറ്റീവായ പ്രതികരണമാണ് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ളതെന്നും ബസ് ബസ്സുടമകൾ വ്യക്തമാക്കി അതോടുകൂടി വിദ്യാർത്ഥികളുടെ ഉൾപ്പെടെ ഉൾപ്പെടെയുള്ള യാത്രാ നിരക്ക് വർദ്ധിപ്പിക്കണമെന്നും ഡീസൽ സബ്സിഡി നൽകണമെന്നും ആവശ്യപ്പെട്ടാണ് സ്വകാര്യ വസ്തുടമകൾ ഇന്നു മുതൽ സമരം നടത്താൻ പ്രഖ്യാപിച്ചത് എന്നാൽ ആ ബസ് സമർ ഇപ്പോൾ പിൻവലിച്ചിരിക്കുന്നു അപ്പോൾ ഇന്ന് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിക്ക് കീഴിലുള്ള തേർഡ് സെമസ്റ്റർ എക്സാം ചെയ്താൽ പോകുന്ന വിദ്യാർത്ഥികൾക്കൊന്നും ആശങ്ക ഉണ്ടാവേണ്ടതില്ല അവർക്കെല്ലാം വളരെ കൂളായിക്കൊണ്ട് അതായത് നിങ്ങൾക്ക് ഈ ബസ്സിലൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്ത് എക്സാമിന് പോകാം അതുപോലെ തന്നെ ഈ ഒരു ആഴ്ചയിൽ പി ജി എക്സാം ഒക്കെ നടക്കാൻ ഇരിക്കുകയായിരിക്കും പല പല എക്സാമുകളുണ്ട് അപ്പോൾ ആ വിദ്യാർത്ഥികളെല്ലാം ആശങ്കയായിരുന്നു ഈ ഒരു സമയത്ത് ബസ് സമരം ഉണ്ടായിക്കൊണ്ടും യൂണിവേഴ്സിറ്റി യാതൊരുവിധ ഒരു എക്സാം മാറ്റി വെക്കുന്നുണ്ടോ ഒന്നും അറിയിച്ചിട്ടുണ്ടായിരുന്നില്ല എന്നാൽ ബസ് മാറ്റി മാറ്റിവയ്ക്കുമ്പോൾ എന്ന് പറഞ്ഞില്ല ഇപ്പോഴാണ് ഇപ്പോൾ പിൻവലിച്ചിരിക്കുമെന്നുള്ള വാർത്ത വന്നിട്ടുണ്ട് അപ്പോൾ എല്ലാവർക്കും ഈ ഒരു ആശങ്ക നീക്കിയിട്ടുണ്ട് അപ്പോൾ ഓൾ ദി ബെസ്റ്റ് ഫോർ എക്സാം ഓക്കെ താങ്ക്